ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിന്നസ് ഫാമിലി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വാനില ഐസ്ക്രീമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അര ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. പാല് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് കുറുകി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം. ഇത് നമ്മൾ നന്നായി ഇളക്കി കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിക്കും. ഇനി നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴിത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷവും നമ്മളിത് നന്നായി ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് നല്ല കട്ടിയായി പോകും. ഇപ്പോഴിത് കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഏകദേശം ചൂടെല്ലാം ആറിയിട്ടുണ്ട്. നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ 10 രൂപയുടെ 2 പാക്കറ്റ് പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മിക്സിയിൽ വെച്ച് നന്നായി അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോഴിത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. നമുക്കിത് 1.5 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുക്കാം. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഫ്രീസറിൽ നിന്ന് എടുത്തു നോക്കാം. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ വേണ്ടി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വാനില ഐസ്ക്രീമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.